നമസ്കാരം മതനിന്ദ ആരോപിച്ച് ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇസ്ലാമിക മതരാഷ്ട്രങ്ങളിൽ പതിവാണ് അവരുടെ മതം വിലക്കുന്ന അരുതെന്നു പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്ന അന്യമതസ്ഥരെയും സ്വന്തം മതത്തിലെ വിമതന്മാരെയും അവർ കൊന്നൊടുക്കും അറബ് രാജ്യങ്ങളിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇത്തരം സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലും നിയമവിരുദ്ധമായി ഫത്വകൾ പുറപ്പെടുവിക്കുകയും ശരിയത്ത് നിയമങ്ങൾ അനുസരിച്ച് മതനിന്ദ നടത്തുന്നവരെ കൊല്ലുകയും ചെയ്യുന്ന ചില തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതുപോലുള്ള സംഭവങ്ങൾ മതനിന്ദ ആരോപിച്ച് കൈവെട്ടിയതുപോലുള്ള സംഭവങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു സംഘത്തെ കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ഗുജറാത്ത് പോലീസ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ദണ്ടുക എന്ന സ്ഥലത്ത് ഫേസ്ബുക്കിൽ മുഹമ്മദ് നബിയുടെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി സബീർ ഇംതിയാസ് പഥാൻ എന്നീ രണ്ട് യുവാക്കൾ ചേർന്ന് കിഷൻ ബോലിയ എന്ന ഇരുപത്തിയേഴുകാരനെ വെടിവെച്ചു കൊന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് മൗലാന മുഹമ്മദ് അയൂബ് ഖമർ ഖാനി ഉസ്മാനി എന്നീ പുരോഹിതന്മാരെ മൗലവിമാരെ ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും ഈ പുരോഹിതന്മാർ മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള നിരവധി ഇസ്ലാമിക പുരോഹിതന്മാരും സംഘടനകളും ഈ കൊലപാതകത്തിൻ്റെ ആസൂത്രണത്തിന് പുറകിലുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി ഇരുപത്തിയാറ് പേരെ മതനിന്ദയുടെ പേരിൽ കൊല്ലാനുള്ള പദ്ധതി അവർക്കുണ്ടായിരുന്നു അവർ ഇരുപത്തിയാറ് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു അതിലൊരാൾ സീനിയറായ ഒരു പത്രപ്രവർത്തകനാണ് ഗാസിയാബാദ് ദസ്ന ക്ഷേത്രത്തിലെ പുരോഹിതൻ യതി നരസിംഹനുണ്ട് ഈയിടെ മതത്തിലേക്ക് സ്വയം പരിവർത്തനം ചെയ്ത ശേഷം ജിതേന്ദ്രനാരായൺ ത്യാഗി എന്ന പേര് സ്വീകരിച്ച വസീം റിസ്വി തുടങ്ങിയ നിരവധി പേരുകൾ ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ട് ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മത തീവ്രവാദം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല ഇത്തരം ഗ്രൂപ്പുകളെ മുളയിലെ നുള്ളാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ ഉത്തർപ്രദേശിലെ ഒരു ഇസ്ലാമിക സംഘടന കുട്ടികളുടെ ദത്തെടുക്കലും അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിചിത്രവും പ്രാകൃതവും നിയമവിരുദ്ധവുമായ ഫത്തുകൾ ആ സംഘടനയുടെ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കുന്നതായി പരാതികൾ ലഭിച്ചിരുന്നു വിഷയത്തിൽ ഉടൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ ബാലാവകാശ കമ്മീഷനും ഇടപെടുകയും ആ വെബ്സൈറ്റ് നിരോധിക്കുകയും ചെയ്തു ഇത്തരത്തിൽ സമൂഹത്തിൽ മതരാഷ്ട്ര സമാനമായ പ്രചരണങ്ങൾ നടത്തുന്ന സംഘടനകളെ പ്രത്യേകം നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ വെബ് വെബ്ഡെസ്ക് തത്തുമൂസ്